പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. എങ്ങും പോകാനൊന്നുമില്ല, ഞാൻ വെറുതെ സമയം പറഞ്ഞ ചില ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അവർ തയ്യാറായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. എല്ലാ ദിവസങ്ങൾക്കും ഒരേ നിറം, തവിട്ട് നിറമാണിപ്പോൾ. അതാണ് പ്രത്യേകിച്ച് മരണത്തിന് തവിട്ട് നിറമാണെന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി നമുക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ഒരു കാലമാണ്, ഒരുപാട് ടെൻഷൻ നമുക്കുണ്ട്, BP വളരെ ഷൂട്ടപ്പാവും. ഇപ്പോൾ ഈയിടയ്ക്ക് എൻ്റെ ഒരു BP ഒന്ന് ഷൂട്ടപ്പായി. ഞാൻ ഈ PP ജെയിംസിൻ്റെ അന്തർദേശീയ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ആ കാര്യമൊക്കെ ഓർത്താണ് ഷൂട്ടപ്പായത്. അപ്പോൾ ഒരുപാട് അസ്വാസ്ഥ്യങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് വർക്ക് ഫ്രം ഹോം എന്ന ഒരു പുതിയ രീതി വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ജോലി ചെയ്യുന്ന സ്വഭാവം തന്നെ അത് മാറ്റിമറിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും സർക്കാർ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ആളൊക്കെ വർക്ക് ഫ്രം ഹോമിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത മുറിയിലിരുന്ന് ജോലി ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഒരു ലോക്ക്ഡൗൺ, ചില സ്ഥലത്തൊക്കെ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ. അപ്പോഴൊക്കെ പോകുന്ന സമയത്ത് വർക്ക് ഫ്രം ഹോമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു, അതല്ല. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞ ഡോക്ടർ LC ഉമ്മൻ നമ്മോട് പറയുന്നുണ്ട്. റിലാക്സ് പ്ലീസിലൂടെ വീട്ടുജോലിക്കാർ. ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞ് ജീവിതം ഒരുവിധത്തിൽ ട്രാക്കിലായി വന്നപ്പോഴാണ് മറ്റൊരു ലോക്ക്ഡൗൺ. പലർക്കും ഈ സമയത്ത് ജോലി നഷ്ടമായെങ്കിലും ചിലരെങ്കിലും വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണ്. ഇതറിഞ്ഞ ശേഷം ഭാര്യമാർക്ക് വീട്ടിൽ അടുക്കളയിൽ സഹായത്തിനായി ഒരു ജോലിക്കാരനെ കിട്ടിയ സന്തോഷമാണെങ്കിൽ, ഭർത്താക്കന്മാർക്ക് സമയാസമയങ്ങളിൽ ചായയും കാപ്പിയും എടുത്തു കൊടുക്കാൻ ഒരു പിയൂണിനെ കിട്ടിയ സന്തോഷത്തിലാണ്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ജോലിക്കാർക്കായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. അവർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. 1, ആകെ ലാഭം വണ്ടിക്കൂലി മാത്രം. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് ആകെയുള്ള ലാഭം വണ്ടിക്കൂലിയും യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സമയവുമാണ്. എന്നാൽ ഈ അധികം കിട്ടുന്ന സമയമൊക്കെയും അധിക ജോലി ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് എന്ന് ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 2, വീട്ടുജോലികൾ കഠിനം എൻ്റെ അമ്മോ. ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം സ്കൂളിൽ പോകാതെയും ഗ്രൗണ്ടിൽ പോകാതെയും ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന കുട്ടികളും പ്രായാധിക്യമുള്ള മാതാപിതാക്കളും അതിനോടൊപ്പം തന്നെ വീട്ടുജോലിക്കാരിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയും കൂടെ ആകുമ്പോൾ ഇതൊരു കഠിന പ്രയത്നമായി തന്നെ മാറിയിരിക്കുന്നു പല വീട്ടമ്മമാർക്കും. അതോടൊപ്പം തന്നെ രോഗഭീതിയും അവശ്യ സാധനങ്ങൾ ലഭ്യമാകുമോ എന്ന ഭയവും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം ആകുമ്പോൾ മാനസിക സംഘർഷത്തിന് വേറെ കാരണം വേണോ? 3, സ്ത്രീജന്മം പുണ്യജന്മം. ഇന്നത്തെ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ആപ്തമായ വാക്യമാണിത്. ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം ഉടലോടെ സ്വർഗത്തിലെത്താവുന്ന അവസ്ഥയിലാണ് അവർ. എന്തിനും ഏതിനും തൻ്റെ കൈ ചെല്ലണമെന്ന ദുരവസ്ഥ, കൂടാതെ ഹൈലി ഡിമാൻഡിംഗ് ആയ ഭർത്താവും കുട്ടികളും. എങ്ങനെ സന്തുലിതമായി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. 1, സമയനിഷ്ഠ പാലിക്കുക. ജോലി ചെയ്യാനുള്ള സമയം കൃത്യമായി മുൻകൂട്ടി നിശ്ചയിക്കുക. ഈ സമയത്ത് മറ്റ് കാര്യങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെടാതിരിക്കുക. വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടും മുതിർന്നവരോടും യാതൊരു കാരണവശാലും നിങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇതൊരു നിയമം പോലെ പാലിക്കുക. വീട്ടുജോലികൾ ചെയ്യേണ്ടതിനും കുട്ടികളുടെ കാര്യം നോക്കേണ്ടതിനുമുള്ള സമയം ജീവിത പങ്കാളിയുമായി ചർച്ച ചെയ്ത് വേണ്ടുന്ന നീക്കുപോക്കുകൾ ചെയ്യാവുന്നതാണ്. ഓഫീസിൽ ബ്രേക്ക് എടുക്കുന്നത് പോലെ അതേസമയം വീട്ടിലും ബ്രേക്ക് എടുക്കുക. ഇത് നിങ്ങളുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കും. കൂടാതെ വ്യായാമത്തിനുള്ള സമയവും പ്രത്യേകം നീക്കിവെക്കുക. കുറച്ച് നാളത്തേക്ക് കുഞ്ഞുങ്ങൾ ഇഷ്ടവിഭവങ്ങൾ ഷട്ടിക്കാൻ പാടില്ല. വീട്ടുജോലികൾ ചെയ്യുന്നതിന് അവരെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് അവരെയും കൂടി സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കും. അടുത്തത്, മുറി തയ്യാറാക്കി വെക്കുക. എത്ര നാൾ ഇതേ അവസ്ഥ നീണ്ടുപോകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ കഴിയുമെങ്കിൽ ഇതിനായി ഒരു മുറി മാറ്റി തന്നെ വയ്ക്കുക. ഓഫീസ് ടേബിളും ഇൻ്റർനെറ്റും ചെയറും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി വയ്ക്കുക. ഡെസ്ക്ടോപ്പിൻ്റെ ദൂരവും ഹൈറ്റുമെല്ലാം നിങ്ങളുടെ കണ്ണിനും നടുവിനും കഴുത്തിനും സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിലാക്കി വയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ, കട്ടിലിൽ കിടന്നുകൊണ്ടാവരുത് വർക്ക് ഫ്രം ഹോം. ഒരുങ്ങണം. നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുവെന്ന് കരുതി വീട്ടിലെ വേഷം ധരിച്ച് ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ ജോലിയുടെ ഗൗരവവും കുറയ്ക്കും എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങോ മറ്റു മീറ്റിങ്ങോ ഉണ്ടെങ്കിൽ ഇത് അധികാരികൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു മോശം ഇംപ്രഷൻ വരാൻ സാധ്യതയുമുണ്ട്. VPN പണിതരും. നിങ്ങൾ മിക്കവാറും കോർപ്പറേറ്റ് VPN വഴിയായിരിക്കും ജോലി ചെയ്യുന്നത്. അത് തുടർച്ചയായും നിങ്ങളുടെ വർക്ക് പാറ്റേണിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് VPN 8 പണി തരാതെ സൂക്ഷിക്കുക. സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു എന്ന് കരുതി നേരത്തെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരുമായിട്ടും മറ്റ് സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക. അത് ഊട്ടിയുറപ്പിക്കുക. പുതിയ അവസരങ്ങൾ തേടാനും വൈദഗ്ധ്യങ്ങളെ വർദ്ധിപ്പിക്കാനുമുള്ള അവസരമായി ഇതിനെ കണക്കാക്കുക. ശുഭചിന്തകളോടെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക. അവസാനമായിട്ട്, ആർദ്രതയുള്ളവരാകുക. ഈ കോവിഡ് കാലത്ത് അന്യരോടും അവനോനോടും
ആർദ്രമായി പെരുമാറുക. അങ്ങനെ വർക്ക് ഫ്രം ഹോം സമയം ശാന്തവും സമാധാനപരവുമായി പര്യവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ എൽ സി ഉമ്മൻ, പ്രശസ്ത മനഃശാസ്ത്രജ്ഞ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റാണ്. നിങ്ങളുടെ സംശയങ്ങൾ, എന്തെങ്കിലും വൈകാരിക പ്രശ്നങ്ങളോ മാനസിക അസ്വാസ്ഥ്യങ്ങളോ നിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇമെയിൽ വഴി അവരെ ബന്ധപ്പെടുക. ഡോക്ടർ എൽ സി ഉമ്മൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ മെയിൽ അയച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരിൽ നിന്ന് മറുപടി ലഭിക്കും. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞാൽ അന്തർദേശീയ വാർത്തകളാണ്. നിങ്ങൾക്കറിയാം, രാഷ്ട്രാന്തരീയ തലത്തിൽ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകുന്നു. വി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. അന്താരാഷ്ട്ര വാർത്തകളൊക്കെ മനസ്സിൽ അടുക്കി വെച്ച് അവിടെ തന്നെ നിൽക്കുക, അവിടെ തന്നെ നിൽക്കുക. ഞാൻ വേഗം മടങ്ങി വരുന്നു ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആകുന്നു. നമ്മൾ മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭാഗ്യം എന്ന് നിങ്ങൾ പറയുന്നതും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടുമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു ഗവർണറുടെ മുമ്പിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 500 ആളുകൾക്കാണ് അവിടെ പങ്കെടുക്കാൻ കഴിയുക. 500 പേരിൽ 150 പേര് ഞങ്ങൾ ഈ മാധ്യമക്കാർ തന്നെ മിക്കവരവിടെ ഉണ്ടാകും. ക്യാമറമാരും എല്ലാം അവിടെ ചേർന്ന്, ബാക്കിയുള്ള MLA മാരും എല്ലാം അവിടെ ചേർന്ന് നല്ലൊരു നമ്പറായിരിക്കും. പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ കുറച്ച് അപൂർവം ആളുകൾക്ക്, VVIP കളായി പരിഗണിച്ച കുറേ ആൾക്കാർക്ക് പാസ് കിട്ടിയിട്ടുണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ. അങ്ങനൊരു VVIP പാസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കണ്ണൂർ അവേര സ്വദേശി ജനാർദ്ദൻ. നിങ്ങൾക്ക് ജനാർദ്ദനെ ഓർമ്മയുണ്ടോ? ബിഡി തൊഴിലാളിയാണ് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ അയച്ചു കൊടുത്ത് റെക്കോർഡിട്ട ആൾ. ജനാർദ്ദന് ഇങ്ങനെയൊരു VVIP പാസ് എത്തി നാളത്തെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കാൻ. അപ്പോൾ ഈ 2 ലക്ഷം രൂപ കൊടുത്തെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, അദ്ദേഹത്തിന് എല്ലാം കൂടിയുള്ള 2 ലക്ഷം രൂപയാണ് അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. അങ്ങനെ സംഭാവന നൽകി എല്ലാവരെയും അദ്ദേഹം അതിശയിപ്പിച്ച് കളഞ്ഞു. ക്ഷണിക്കപ്പെട്ട 500 പേരിൽ ഒരാളായി അദ്ദേഹം തലസ്ഥാനത്ത് എത്തുമോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം എത്തുമെന്നും എത്തില്ലെന്നും ഒക്കെ തന്നെ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നു. പക്ഷേ എത്തണം എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ ആരും പറയാതെ തന്നെ സംഭാവന നൽകി പൊതുജനങ്ങളെ ഞെട്ടിച്ചൊരാൾ. ഇന്ന് അദ്ദേഹം ഒരു ഞെട്ടലാണ്. എൻ്റെ കൂടെയുള്ളത് ജനാർദ്ദനേട്ടനാണ്, കണ്ണൂരിലുള്ള. ജനേട്ടാ, എന്താ പുതിയൊരു ഞെട്ടൽ? ഞെട്ടലെന്ന് പറഞ്ഞാൽ ഇത് തന്നെ, മുഖ്യമന്ത്രിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 500 പേരിൽ 216-ാമത്തെ ആൾ എന്നെയായിട്ട് തിരഞ്ഞെടുത്തതിലുള്ള ഞെട്ടൽ. ആരാ ഇതിവിടെ കൊണ്ടുതന്നെ? എങ്ങനെയാ സംഭവം? റവന്യൂ വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ കൊണ്ടുതന്നത്. തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിൻ്റെ കത്തും കൊണ്ട് വന്നതാണ്. ഞാനത് കെട്ടപാട് എന്നാ പറയണ്ടേ? ശരിക്കും എന്താ തോന്നുന്നു? ശരിക്കും എന്നാ പറയണ്ടേ? ഞാൻ ഭൂമി ഇങ്ങനെ പൊന്തിപ്പോലെ പറ അത് ആ സമയത്തുള്ള അവസ്ഥ എനിക്ക് പറയാൻ കഴിയില്ല, പറഞ്ഞറിയിക്കുക. അത്രയും ഞാനിത് എന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതെന്നാ ഞാൻ ഇന്ന സംഭവിക്കുന്നത് എനിക്ക് തന്നെ തിരിയാതെ ഒരവസ്ഥ. ചേട്ടാ, ഇത് ചെറിയ പാസ്സൊന്നല്ലല്ലോ, VVIP പാസ്സാണല്ലേ. ഇതില്ലെങ്കിലും ഞാൻ പോവും. ഇത് ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഈ ഇപ്പോൾ ഉള്ള അവസ്ഥക്ക് അന്നേരം ഒരു സന്തോഷം തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഈ 500 പേരിൽ ഒരാളാണ് ഞാനെന്ന് അറിഞ്ഞേരം എനിക്കെന്താണെന്ന് അറിയില്ല. ഈ 500 പേരും സാധാരണക്കാരല്ല, അതിൽ ഞാൻ മാത്രമേ ഉണ്ടാവും സാധാരണക്കാരൻ. അപ്പോൾ അതാ ആ പരിഗണന എന്നാ പറയേണ്ടത്, അതൊരു ചെറിയ സംഗതിയല്ല. അവർ ഒരു എന്നാ പറയണ്ട, ഞാൻ 2 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ 2 കോടിൻ്റെ മൂല്യമുണ്ട്. തീരുമാനിച്ചോ പോവാൻ? തീരുമാനിച്ചു. ഇപ്പം പിന്നെ നമ്മളെ പാർട്ടി പിന്നെ ചന്ദ്രേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ തീരുമാനം മാറ്റണം. പിന്നെ നമ്മളതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല, നിങ്ങളുടെ എസ് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നമ്മളേറ്റ് പോകും. ഇപ്പോൾ മുഖ്യമന്ത്രിനെ പിന്നെ വിളിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്നാ പറയുന്നതായി ഞാൻ തീരുമാനിക്കും. അതായത് മറ്റുള്ളവരൊക്കെ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്, MLA മാരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്, പക്ഷേ അതിനേക്കാൾ വലിയൊരു ജനങ്ങൾ ജനേട്ടനെ തെരഞ്ഞെടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ഇങ്ങനെ കത്തും വന്നു. അതിനൊരു അംഗീകാരമായിട്ട് അന്നത്തെ
തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ കഴിയട്ടെ, ഭംഗിയായിട്ട് കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് കേട്ടോ. ഇപ്പം VIP പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുക. എന്തായാലും ജനാർദ്ദേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഞെട്ടൽ ആ മുഖത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. ജനാർദ്ദേട്ടന് സത്യപ്രതിജ്ഞയ്ക്ക് പോകാനുള്ള ഒരു ക്ഷണം കിട്ടിയിരിക്കുന്നു. വലിയ സന്തോഷത്തോടുകൂടി അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ദീപക് മലയമ്മ, 24 കണ്ണൂർ. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ മോർണിംഗ് ഷോയിലെ സ്റ്റാർ ഈ ജനാർദ്ദനൻ ചേട്ടായി തന്നെയാണ്. കാരണം ഈ ചേട്ടായിയുടെ ഒരു നിസ്സഹായതയും ഒരു നിരപരാധിത്വവും ആ ഒരു നിഷ്കളങ്കതയൊക്കെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ഓണയറിൽ കാണേണ്ട കഥാപാത്രങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം കൊടുത്ത 200,000 to 2 crore അദ്ദേഹം പറഞ്ഞുള്ള മൂല്യം, അതിന് നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത കോടികളുണ്ട്. മുണ്ടുപെട്ടിയിൽ കൂടിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ 200,000 ആകെയുള്ള സമ്പാദ്യം അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ എന്തായാലും താങ്ക് യു ജനാർദ്ദനൻ ചേട്ടാ ഞങ്ങളോട് സംസാരിച്ചത്. ചേട്ടൻ്റെ മനസ്സ് ഞങ്ങൾക്കിപ്പോൾ വായിക്കാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിക്കട്ടെ, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ചെല്ലട്ടെ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഞങ്ങളുടെ ക്യാമറ അങ്ങേ ഒപ്പിയെടുക്കാൻ ശ്രമിക്കും. ഒപ്പാതെ മാറി നിൽക്കരുത്. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്കാണ്. PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സത്യപ്രതിജ്ഞയ്ക്കൊന്നും പോകുന്നില്ലേ ജെയിംസ്? സത്യപ്രതിജ്ഞയ്ക്ക് അവിടെ ആകെ 19 പേരെ കയറ്റുന്നുള്ളൂ. നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യാം. നമുക്ക് തത്സമയം നമ്മൾ 2.5 മുതൽ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ അത്. അപ്പൊ തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ആൾ വേണ്ടേ? PP ജെയിംസിനെ ഇവിടെ വേണം, ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്കൊരു മറ്റൊരു കാര്യം. ഇസ്രായേലിൽ സംഘർഷം, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടരുകയാണ്. ഈജിപ്തും ജോർഡാനും അതുപോലെ ഫ്രാൻസും ഒക്കെ തന്നെ UN രക്ഷാസമിതിയിൽ ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു. മാത്രമല്ല അമേരിക്കയും ഇതിൽ കാര്യമായി ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജോ ബൈഡന്റെ ഒരുപക്ഷെ സമാധാന കാംക്ഷി എന്നുള്ള പേരിന് തന്നെ അല്ലെങ്കിൽ ഇസ്രായേലിന് പിൻബലം കൊടുത്തുന്നുള്ളതിൽ കളങ്കമായി മാറും. എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇസ്രായേൽ പാലസ്തീൻ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പക്ഷേ ആൾക്കാർ മരിക്കുന്നവരുടെ സംഖ്യ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലസ്തീനിൽ വെസ്റ്റ് ബാങ്കിലാണ് 3 പേർ മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തായ്ലൻഡ് തൊഴിലാളികൾ 2 പേര് ഇസ്രായേൽ ഭാഗത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആകെ ഗാസയിൽ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള ബോംബിംഗ് നടന്നെങ്കിലും ഇന്നലെ 24 മണിക്കൂറിനുള്ളിൽ ഇതുവരെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ 10 ദിവസത്തെ യുദ്ധത്തിനിടയിൽ വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ അവർ പ്രത്യേകിച്ച് ഹമാസിൻ്റെ വലിയ ടണലുകൾ, അവർ ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടണലുകളാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല 40 സ്കൂളുകൾ തകർത്തു എന്നുള്ളത് വേദനാജനകമാണ്. 6 ആശുപത്രികളും ഏതാണ്ട് തകർന്നിരിക്കുകയാണ്. 100 ആളുകൾ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ വലയുന്ന അവസ്ഥയാണ്. 50,000 പേരാണ് ഇതിനകം ഗാസയിൽ നിന്ന് പാലസ്തീനികൾ പലായനം ചെയ്തിരിക്കുന്നത്. ഈ തരത്തിൽ യുദ്ധത്തിൻ്റെ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഫ്രാൻസും ജോർദനും ഈജിപ്തും ചേർന്ന് UN രക്ഷാസമിതിയിൽ വീണ്ടും സമീപിച്ചിരിക്കുന്നത്. 3 രക്ഷാസമിതിയുടെ ഇടപെടലിനെ അമേരിക്ക തടഞ്ഞുവെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവം വലിയ രീതിയിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം മുന്നോട്ട് പോവുകയാണ്. വെടി നിർത്താനുള്ള നീക്കങ്ങൾ പല രാജ്യങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒരു പരിധിവരെ ഹമാസും പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ്. എസ്കെ, അതുപോലെ ജെയിംസ്, മറ്റൊരു കാര്യം പെട്ടെന്ന് ചോദിച്ചാൽ, ഈ ജോ ബൈഡനോട് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം ചോദിച്ചപ്പോൾ അത് ഇലക്ട്രിക് ടെസ്റ്റ് കാർ വേഗത്തിൽ ഓടിച്ചൊഴിഞ്ഞു മാറി എന്ന രീതിയിൽ അമേരിക്കയിൽ നിന്ന് വാർത്ത വരുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? എസ്കെ, ഇന്നലെ വളരെ അപൂർവമായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ കാർ ഓടിച്ച് പോകാറുള്ളൂ. അദ്ദേഹം ഇലക്ട്രിക് ടെസ്റ്റ് കാർ ഇന്നലെ മിഷിഗണിൽ ഓടിച്ചു. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ വളഞ്ഞ് അദ്ദേഹത്തോട് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒരു ഭാഗത്ത് അമേരിക്കയിലെ പ്രകടനം നടക്കുന്നു അദ്ദേഹത്തിൻ്റെ തീവ്ര നിലപാടുകൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്നതിനെതിരെ, മറുഭാഗത്ത് ഇസ്രായേലിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇസ്രായേലിനെ തള്ളിപ്പറയാനും പറ്റുന്നില്ല, പലസ്തീനികളെ തള്ളിപ്പറയാനും പറ്റാത്ത അവസ്ഥയിലായിരിക്കും പക്ഷേ അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ അമേരിക്കയിൽ പ്രശ്നമായിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ പലസ്തീൻ അമേരിക്കൻ കോൺഗ്രസ്സുകാരിയായിട്ട് ഇന്നലെ അദ്ദേഹം കണ്ടിരുന്നു എയർഫോഴ്സ് 1 വിമാനത്തിൻ്റെ മുൻപിൽ വെച്ച്. പക്ഷേ അവർക്ക് തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്, അതുകൊണ്ട് സംസാരിച്ചില്ല എന്നാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. എസ്കെ,
താങ്ക് യു പി പി ജെയിംസ്. അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ്. ഇനി നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ പ്രേക്ഷകർക്ക് അറിയും പോലെ നാളെ ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ഗവർണർ മുമ്പിൽ അധികാരം ഏൽക്കുന്നു. ഇതിൻ്റെ തത്സമയ സംപ്രേഷണം ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 24 24 തന്നെ തുടരുക. ഒരു ദൃശ്യം പോലും നഷ്ടപ്പെടാതെ, ഒരു സംഭവം പോലും നഷ്ടപ്പെടാതെ പ്രേക്ഷകർക്കൊപ്പം 24 പതുപോലെ നാളെ ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ സഞ്ചരിക്കുന്നു. മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു, 10 മണിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അണ്ടർ ന്യൂസുമായി സ്മിത ഹരിദാസ് ചേർന്നു. ഗുഡ് മോർണിംഗ് അഗൈൻ സ്മിത ഹരിദാസ്, ഓവർ ടു യു ഫോർ അണ്ടർ ന്യൂസ്. ഞാൻ ഇറങ്ങുന്നു, ഗുഡ് ബൈ.